നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ അറസ്റ്റിനായി ജാമ്യമെടുത്ത് ഒളിവിൽ പോയ ആളെ 15 വർഷത്തിന് ശേഷം കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. MIC കൈപ്പമംഗലം യൂണിറ്റ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. വാർത്തകൾ വിശദമായി. മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ അറസ്റ്റിലായി ജാമ്യമെടുത്ത് ഒളിവിൽ പോയ ആളെ 15 വർഷത്തിന് ശേഷം പോലീസ് പിടികൂടി. കൊടുങ്ങല്ലൂർ ചാപ്പാറ രായം മരക്കാർ വീട്ടിൽ സിദ്ദിഖിനെയാണ് SI PK പത്മരാജനും സംഘവും അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ, മതിലകം, വലപ്പാട്, ഇരിങ്ങാലക്കുട സ്റ്റേഷനുകളിലും മലപ്പുറം ജില്ലയിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് മുങ്ങിയ ഇയാൾ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു. സീനിയർ CPO CR പ്രദീപ്, CPOമാരായ PK സുരേന്ദ്രൻ, MK ഗോപി, അസീസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ മേത്തല ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KSSPU ബ്ലോക്ക് സെക്രട്ടറി KR സിദ്ധ ഉദ്ഘാടനം ചെയ്തു. MK പുരുഷോത്തമൻ, PK ജയരാജൻ, M മണിമേനോൻ എന്നിവർ സംസാരിച്ചു. അവർക്ക് ഇഷ്ടം പോലെ ഉത്തരവിറക്കാൻ കഴിയില്ല. കാരണം ഒരു നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് നിയമമായാൽ അത് ആ നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ തിരുത്താൻ കഴിയുള്ളൂ. സെക്രട്ടറിയിൽ ഇരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ഇഷ്ടം പോലെ നിയമം മാറ്റാം. ഇപ്പൊ ഇന്ന് തന്നെ പത്രത്തിൽ വാർത്തയുണ്ട്, പങ്കാളിത്ത പെൻഷനിലെ ജീവനക്കാരും പെൻഷൻ അവർ വിഹിതം കൊടുത്തില്ല, അതുപോലെ അത് ഗവൺമെന്റിന് കൊടുത്തില്ല. എന്തായിരിക്കും പങ്കാളിത്ത പെൻഷന്റെ ഭാവി എന്ന് അതുകൊണ്ട് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചോളം ഇത് നമ്മുടെ സേവനകാലത്ത് നമ്മുടെ സേവനം നമ്മുടെ യൗവനം പൂർണ്ണമായിട്ടും ഒരു സേവനമായിട്ട് പരിണമിച്ചതിന് ഫലമായിട്ട് ഗവൺമെൻറ് നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം അവരുടെ വാർദ്ധക്യകാലത്ത് അവർക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൻഷൻ സമ്പ്രദായം ലോകത്ത്, ഇവിടെ മാത്രമല്ല ലോകത്തുടനീളം നടപ്പിലാക്കിയിട്ടുള്ളത്. അത് വാർദ്ധക്യകാലത്ത് നമ്മുടെ മക്കളെയോ മറ്റുള്ളവരെയോ ആശ്രയിക്കാൻ ഇടവരരുത്. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മുടെ സേവനങ്ങൾ നമ്മുടെ യുവനം നമ്മുടെ സമൂഹത്തിനും സർക്കാരിനും ബലിയർപ്പിച്ച നമുക്ക്. KSSPU മതിലകം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണ PK കണ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. EM കൃഷ്ണൻകുട്ടി, PC രാജൻ, KK കുഞ്ഞാവൻ, CR ശങ്കരനാരായണൻ, PK ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KSSPU പിരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ധർണ PK സുഭാഷിതൻ ഉദ്ഘാടനം ചെയ്തു. TK ശങ്കരനാരായണൻ, KK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഈ ആവശ്യം പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി കഴിഞ്ഞു. ഇത് വളരെ മുൻപ് തന്നെ ഞാനൊരു സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കേരള NGO യൂണിയൻ വളരെ മുൻകൂട്ടി തന്നെ കാണുകയും ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് അണിചേരാൻ ആഹ്വാനം ചെയ്യുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്ത സംഘടനയാണ്. പങ്കാളിത്ത പെൻഷൻ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം, ഉത്തരവിട്ട സംസ്ഥാനം ഏതാണ് എന്ന് ഒരു ചോദ്യം ഒരു ക്വിസ് രൂപത്തിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമോ? പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാൻ ഉത്തരവിറക്കിയത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം എടത്തിരുത്തി കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കയ്പമംഗലം കൊപ്രക്കുളം സെന്ററിൽ നടന്ന ധർണ പ്രൊഫസർ KU അരുടൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളാണെങ്കിൽ അകലെ നിന്നിട്ട് വളരെ ഇങ്ങനെ വന്നിച്ചല്ലേ കാട് പിടിക്ക എല്ലാം കൂടി എഴുന്നേറ്റ് ഈ സൈസാണ് എല്ലാവരും എന്ന് ഞാൻ മൊത്തത്തിൽ പറയണില്ല എന്നുള്ളൂ. നല്ലൊരു 100% അങ്ങനെയാണ്. എന്താണ് അതിന് കാരണം എന്ന് നിങ്ങളുടെ മനസ്സ് എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ പറയാ, ജനങ്ങളായിട്ടുള്ള ജീവി ബന്ധമില്ലല്ലോ. വിദ്യാഭ്യാസം 2 തരത്തിലുണ്ട്, ഒന്ന് പുസ്തകത്തിൽ നിന്നിട്ടുള്ളത്, മറ്റൊന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന്. ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമുള്ളവനാണ് അറിവുണ്ടാവുക. അതില്ലാത്തതിൻ്റെ മഹാദോഷമാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ ജഡ്ജസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയി. എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് ജഡ്ജസ് പറയുന്നത്. KSSPU ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി MV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. NC രവി, KU സുബ്രഹ്മണ്യൻ, KU അബു, PM മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജിൽ ഭൗതിക ശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ജേക്കബ് ഫിലിപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
for which he gave a supporting letter has been sanctioned by CBC, and I will be happy if this college gets some benefit from this. Now, as all of you know, this national seminar is on emerging trends in materials and characterization, which, as Dr. Vipul has already mentioned, is material science is definitely an interdisciplinary subject, but most of the basic principles of material science lies in physics. Now, even though all the materials that we see around us look very simple, if you go deep into that, you will realize that it is rather complex. It is very, very complex. In the sense that if you take a piece of copper, you know that it conducts electricity, and it finds a large number of applications in electrical engineering and technology. College Vice Principal T.N. Sarasu, Adhyakshatha Vahichu. Lovely George, V.I. Ashraf, E.S. Vaishak, Enivar, Samsarichu. ഇനിയൊരു ഇടവേള.